കൊല്ലം കുണ്ടറയിൽ തീപ്പൊള്ളലേറ്റ് യുവാവ് മരിച്ച സംഭവത്തിനു പിന്നിൽ പോലീസ് അനാസ്ഥയെന്ന് കുടുംബം മരിച്ച സുനിൽകുമാറിന്റെ ഓട്ടോറിക്ഷയുടെ വായ്പയുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ പോലീസ് ഇടപെടാതിരുന്നതാണ് കാര്യങ്ങൾ വഷളാക്കിയതെന്ന് കുടുംബം പരാതി ഉന്നയിക്കുന്നു ആത്മഹത്യാണെന്ന് പോലീസ് പറയുന്നുണ്ടെങ്കിലും ആരോ അപായപ്പെടുത്തിയതാണെന്ന സൂചന പങ്കുവെച്ചാണ് മുളവന സ്വദേശി സുനിൽകുമാർ മരിച്ചതെന്ന് ഭാര്യ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു ഭാര്യയെയും പറക്കമുറ്റാത്ത മൂന്ന് കുഞ്ഞുങ്ങളെയും അനാഥരാക്കിയാണ് കുണ്ടറ മുളവന സ്വദേശി സിനിൽ എന്ന പ്രിയപ്പെട്ടവരുടെ മോൻകുട്ടൻ മരണത്തിന് കീഴടങ്ങിയത് ജീവിക്കാനായി വാങ്ങിയ ഓട്ടോറിക്ഷയുടെ ലോൺ കുടിശ്ശിക അടയ്ക്കാനാവാത്ത വിധം സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്ന് സിനിൽ ഇത് വിറ്റിരുന്നു വാങ്ങുന്നയാൾ ലോൺ കുടിച്ചുക അടയ്ക്കാമെന്ന ഉറപ്പിലായിരുന്നു വിൽപ്പന എന്നാൽ വണ്ടിയുടെ ഉടമസ്ഥ രേഖകൾ സിനിിലിന്റെ പേരിൽ നിൽക്കെ തന്നെ വാങ്ങിയയാൾ ഓട്ടോറിക്ഷ മറിച്ചു വിറ്റു ലോൺ ബാധ്യത സിനിലിന്റെ പേരിലുമായി പ്രശ്നപരിഹാരത്തിന് തുടർച്ചയായി അഞ്ചു തവണ ഇരവപുരം പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയെങ്കിലും വണ്ടി കസ്റ്റഡിയിലെടുക്കാൻ പോലും പോലീസ് തയ്യാറായില്ലെന്ന് കുടുംബം ആരോപിക്കുന്നു ഒടുവിൽ ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് വീട്ടുകാർ കേട്ടത് ഓട്ടോറിക്ഷ ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്ന ആളുടെ വീടിന് സമീപം സിനിൽ പൊള്ളലേറ്റ് എന്ന വാർത്തയാണ് ഞാനല്ല ഞാനല്ല ഞാൻ വേറെ ആരെങ്കിലും വന്നോ ഇങ്ങനെ പിന്നെ ഒന്നും എന്നോട് ആത്മഹത്യ എന്നാണ് പോലീസ് െങ്കിലും സംശയങ്ങൾ ഒരുപാടുണ്ട് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും തന്നെ കബളിപ്പിച്ച് ഓട്ടോറിക്ഷ തട്ടിയെടുത്തുള്ള പക്കൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലേക്ക് വാഹനം മാറ്റണമെന്ന ആവശ്യവുമായാണ് ജീവിച്ചിരിക്കെ സിനിൽ പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങിയത് അന്ന് അത് കേൾക്കാതിരുന്ന പോലീസ് സിനിലിന്റെ ദുരൂഹ മരണത്തിന് ശേഷം ആ വാഹനം കസ്റ്റഡിയിൽ എടുത്തു എന്നതാണ് ഒടുവിലുണ്ടായ സംഭവ വികാസം പറഞ്ഞൊരു വാക്ക് കേട്ടിരുന്നേ ഇതൊന്നും ഏഷ്യാനെറ്റ് ന്യൂസ് കൊല്ലം